الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل رب الفلق من شر ما خلق، من شر غاسق إذا وقب، من شر النفاثات في العقد، من شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، لا الناس، من شر الوسواس الخناس الذي يوسوس في صدور الناس من جنة الناس. جددوا إيمانكم ونفروا قلوبكم بقول لا إله إلا الله، 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 إلا الله، لا إله 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 إلا الله،
لا إله إلا الله لا إله إلا الله إلا الله لا إله 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 لا إله إلا الله محمد رسول الله صلى الله عليه وسلم إلهي أنت مقصودي ولله حق مطلوبي إلهي أنت مقصودي ولله حق مطلوبي إلهي أنت مقصودي ولله حق مطلوبي بفضل صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا رب صل عليه وسلم صلاه ذكرهم അതുപോലെ ഓതിയ ഖുർആൻ ഖത്മെല്ലാം ഉസ്താദിൻ്റെ ഖബറിലേക്ക് നമ്മൾ ഹദിയ ചെയ്യ. അല്ലാഹു സുബ്ഹാനഹു വതആല ഉസ്താദിൻ്റെ ഖബറിന് സന്തോഷിലാക്കണം. റഹ്മാനെ മാനായ റബ്ബി, ജീവിതത്തിൽ വല്ല തെറ്റുകളോ കുറ്റങ്ങളോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ പോർത്ത് മാഫാക്കി കൊടുക്കണം റഹ്മാനെ. അവരെ ഖബറിന് ദർജ ഏറ്റി കൊടുക്കണം റഹ്മാനെ. ഖുർആൻ ഷരീഫ് കൊണ്ട് ദിക്റു കൊണ്ട് സലാത്ത് കൊണ്ട് അവരെ ഖബറിന് സീനത്താക്കി കൊടുക്കണം റഹ്മാനെ. വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാനെ. പ്രകാശിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബി, അവരെ ഖബർ ഞങ്ങളെ ഖബർ തീയാലും പുകയാലും നീ നിറക്കല റഹ്മാനെ. ഖബർ നീ കുടുസാക്കല റഹ്മാനെ. ഖബർ നീ ഞെരുക്കല റഹ്മാനെ. മാനായ റബ്ബി, ഖബർ നീ വിശാലമാക്കണം റഹ്മാനെ. എൻ്റെ ഹബീബായ മുത്തമുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു തങ്ങളെ ഷഫാഅത്തിൽ അവരെയും ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനെ. ഹബീബിൻ്റെ തൃക്കൈ കൊണ്ട് ഹൗലുൽ ഖൗസ് കുടിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് ചെയ്യാം റഹ്മാനെ. മാനായ റബ്ബി, അവരെ കിതാബിനും ഞങ്ങളെ കിതാബിനും വലങ്കയിൽ തരണം റഹ്മാനെ. എടങ്കയിൽ നീ തരല്ല റഹ്മാനെ. വല്ലതും എഴുതപ്പെട്ടിരുന്നെങ്കിൽ മായ്ച്ചുകളം റഹ്മാനെ. അമ്പയെ സൊറിയ പുതപ്പ് കൊണ്ട് അവർ നീ പുതക്കണം റഹ്മാനെ. അവരെയും ഞങ്ങൾ നീ പുതക്കണം റഹ്മാനെ. നരകത്തിൻ്റെ പുതപ്പ് കൊണ്ട് അവരെയും ഞങ്ങൾ നീ പുതക്കല്ല റഹ്മാനെ. മാനായ റബ്ബി, ഉസ്താദിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, എല്ലാം നിങ്ങൾക്കറിയാം. നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്, വളരെ നിലക്കുള്ള ആ ദീനുമായുള്ളൊരു ബന്ധമാണ് ഉസ്താദിന് ഈ നിലക്കുള്ള ഒറ്റിച്ചിട്ടുള്ളത്. ദീനുമായുള്ളൊരു ബന്ധമില്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു അവസ്ഥ ആർക്കുണ്ടായപ്പോൾ സ്ത്രീകളുണ്ടല്ലോ. അപ്പം ദീനുമായി ബന്ധം മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ എന്താണ് അങ്ങേയറ്റം സ്നേഹം, പണ്ഡിതന്മാരും സയ്യിദന്മാരെയും അദ്ദേഹം അങ്ങേയറ്റം സ്നേഹിച്ചു. അതുപോലെ അള്ളാഹുവിൻ്റെ പ്രകാശമായ ഇൽമ് അന്നേരം അദ്ദേഹം ബഹുമാനിച്ചു. അങ്ങനെ ആ ഹബീബിൻ്റെ ആ മദീന മുനവ്വറ എന്നുള്ള പേരും ഇവിടെ എന്തായി എന്ന് കിട്ടപ്പോൾ അള്ളാഹു അന്നേരക്കുള്ളൊരു നില ആ ഉസ്താദിന് കൊടുത്തു. അത് നമ്മൾക്കും ഉണ്ടാവും, പക്ഷേ നമ്മൾ അന്നേരക്ക് പോകണം. അല്ലാതെ നമ്മൾ എന്തും ചെയ്യുക എന്നുള്ളതില്ല. ഉസ്താദ് കാണിച്ച ആ വഴിയെല്ലാം അങ്ങനെയാണ്. അവർ പഠിച്ച പണ്ഡിതന്മാർ, അവർ പഠിച്ച സ്വാലിഹീങ്ങൾ കാണിച്ച ആ വഴിയിലേക്കാണ് ഉസ്താദ് നീങ്ങിയത്.
അതുകൊണ്ടാണ് ഉസ്താദിന് അന്നിലക്കുള്ള ഒരു പോലീസാത കൊടുത്തത്. എല്ലാം ഇത്രയും ജനങ്ങളെ കൂട്ടാനോ ഇത്രയും മേലിച്ച സമയത്ത് ഒത്തിരിയാളുകളെ കൂട്ടാനോ നോട്ടീസ് വലിച്ചതല്ല. എല്ലാവരും ആ ഉസ്താദിനെ ബഹുമാനിച്ച് വന്നവരാണ്. ഉസ്താദ് എന്തായും പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും അതുപോലെ അള്ളാഹു റസൂൽ അങ്ങേറ്റം ആ ഹുബ് കൽബിലുകൊണ്ട് അള്ളാഹു അന്നിലക്ക് എത്തിച്ചത്. അല്ലാതെ നമ്മളാരെ കുശിയും ഒന്നും നമുക്ക് ഉസ്താദിന് നമുക്ക് ഒരു കുശിയില്ല, കുശി ഉണ്ടാക്കാൻ നമുക്കാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ നിലക്ക് ഇവിടെയുള്ള സ്ഥാപനം അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തിയിട്ടെ. ഇവിടെ പഠിക്കുന്ന മുത്തലിമീങ്ങളും ഉസ്താദമെല്ലാം അള്ളാഹു ഉറവിയ ആലിമീങ്ങളാക്കി കൊടുക്കണം. വേണം ഉസ്താദിൻ്റെ നീയത്ത് പോലെ ഇവിടെ നടന്നിട്ടുണ്ട്. എന്നും അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തിത്തരട്ടെ. പ്രത്യേകിച്ച് എന്താണ് ഞാൻ എൻ്റെ ബന്ധപ്പെട്ടവരോട് പറയുകയാണ്, ഉസ്താദ് കാണിച്ച വഴിയിലേക്ക് തന്നെ പോകണം. ഉസ്താദ് ആരെ ബഹുമാനിച്ചോ ആ ബഹുമാനിച്ചവരെല്ലാം നമ്മളും ബഹുമാനിച്ചോളാം. മുത്തല്ലിമീങ്ങൾ പ്രത്യേകം നിങ്ങൾ ആ ഉസ്താദ് കാണിച്ച വഴിയിലേക്ക് തന്നെ പോകണം. ഉസ്താദ് കാണിക്കാത്ത ഒരു വഴിയിലേക്ക് പോയാൽ ഉസ്താദ് മുമ്പുള്ള ഉസ്താദന്മാരോട് എങ്ങനെ പെരുമാറിയോ ആ നിലയ്ക്ക്. ഇപ്പോൾ ബാപ്പാൻ്റെ അടുത്താണ് ആ ബാപ്പ പറഞ്ഞ വഴിയിലേക്കാണ് ഉസ്താദ് നീങ്ങിയത്. ആരോടും ഒന്നും എന്തില്ല, നല്ലൊരു സ്വഭാവമാണ്. ഞാനതെല്ലാം നിങ്ങളോട് പറയേണ്ടതില്ല, നിങ്ങൾക്കുള്ളതെല്ലാം അറിയുന്നതാണ്. അപ്പം മാത്രമല്ല എത്രയോ അറബികൾ തന്നെ ഉസ്താദിനെ സ്നേഹിച്ച് എത്രയോ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി. ഇതൊന്നും നമ്മളെ കുശിയല്ല, ഉസ്താദിൻ്റെ കുശിയല്ല. ഉസ്താദ് ബഹുമാനിച്ചവൻ്റെ പേരിൽ ആ നിലക്ക് അള്ളാഹു ഉണ്ടാക്കി അവരെ കൽബിൽ അള്ളാഹു ഇട്ടുകൊടുത്ത് അങ്ങനെ നിലക്കാണ് ഇതെല്ലാം ഇവിടെ വന്നിട്ടുള്ളത്. അല്ലാതെ ഉസ്താദിന് ഇത് സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. നമ്മൾ ആരെ സ്നേഹിച്ചോ ആ സ്നേഹം അതാണ് ഇൽമാണ്. ഇൽമാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം. ഇൽമ പഠിക്കണമെന്നല്ല നിർബന്ധമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പ്രകാശം ഉസ്താദ് ബഹുമാനിച്ചു. ഉസ്താദ് പ്രകാശം എന്താണ് ആ പഠിച്ചു വരും ഉസ്താദ് ബഹുമാനിച്ചു. അങ്ങനെയാണ് അള്ളാഹു ഇന്നിലക്കുള്ള ഈ സ്ഥാപനങ്ങളെല്ലാം ഇവിടെ ഉസ്താദ് പേരിനോ പ്രസ്തുക്കോ ഉണ്ടാക്കിയതല്ല ഈ സ്ഥാപനം. അള്ളാഹുവിൻ്റെ ഉജികരുന്നിട്ട് ആ നിലക്കെന്താണ് ആ ഇൽമിൻ്റെ പ്രകാശം ലോകം മുഴുവനും എത്തിക്കണം. അതനുസരിച്ച് നടക്കണം. അതനുസരിച്ച് നടത്തി നമ്മൾക്ക് എന്താണ് സ്വർഗം കാണണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ്. അല്ലാതെ ഇവിടെ കാശുണ്ടാക്കാനോ അല്ലെങ്കിൽ ഇവിടെ ബിൽഡിങ് ഉണ്ടാക്കി പേര് കേൾക്കാനോ അല്ല. അങ്ങനെ ഒരു പണ്ഡിത മക്കളിന് അതുണ്ടാവില്ല, പഠിച്ചവർക്ക് അതുണ്ടാവില്ല. പക്ഷേ പഠിക്കാത്തവർ അങ്ങ് പോയാൽ അതെല്ലാം പിന്നെ കുളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉസ്താദിൻ്റെ മധുഹ് പറയാൻ ഞങ്ങളില്ല. എന്നും നിങ്ങൾക്ക് ദിക്കർ എത്രയും ചെല്ലാം. നമ്മുടെ സാലി ഉസ്താദ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എനിക്ക് വേറെ ഹോസ്റ്റലിൽ പോകാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താണ് ഉസ്താദിൻ്റെ ആ മധു എല്ലാം ഇവിടെ പറയും. അത് മധു പറഞ്ഞങ്ങ് പോയാൽ പോരാ, നമ്മൾ പറഞ്ഞ വഴിയിലേക്ക് അങ്ങ് പോകണം. മധു എല്ലാവർക്കും പറയാം, ആർക്കും പറയാം. പക്ഷേ അതല്ല നമ്മളെന്താണ് അവർ കാണിച്ച വഴിയിലേക്കാണ് പോകുന്നത്. ഇപ്പം മധു ആ മുസ്ലിമുകളും മധു പറയും. ഇപ്പോൾ ആ മുസ്ലിങ്ങളെ വന്നാൽ അവരും ഉസ്താദിൻ്റെ മധു പറയും. പക്ഷേ അതല്ല വേണ്ടത്, അവർ കാണിച്ച വഴിയിലേക്കാണ് പോകേണ്ടത്. ഇത് പിന്നെ നമ്മൾ ഒരു മധു പറയും, ഇനി നമ്മൾ വേറെ ഉള്ള വഴിയിലേക്ക് പോകും. ഉണ്ട് കാര്യമില്ല, ഉസ്താദിന് ബഹുമാനം പറയേണ്ടതുമില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ നിലക്ക് ഞാൻ പ്രത്യേകങ്ങളോട് പറയും. ആരായിപ്പോൾ നമ്മളെ വാപ്പയും എത്രയോ പണ്ഡിതന്മാരെല്ലാം വിളിച്ച് അവരെല്ലാം ആ വഴിയാണ് പോയത്. അവരൊന്നും ഏത് ഇബ്ലീസ് കാണിച്ച വഴിയിലേക്ക് പോയതല്ല. അവരെല്ലാം അവർ കാണിച്ച വഴിയിലേക്ക് പോയി. അന്നിലക്ക് അവർ അള്ളാഹു ദർജ കൊടുത്തതാണ്. അല്ലാതെ എന്താണ് അന്നിലക്കുള്ള ഒരു ദർജയും നമ്മൾ ബഹുമാനിക്കാതെ അങ്ങ് പോയാൽ ഒരു ദർജയും നമുക്ക് ഉണ്ടാവില്ല. ഉള്ളത് തന്നെ പൊളിയും പോകും. അപ്പോൾ അതെല്ലാം വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ എന്താണ് നിങ്ങൾ മുഅ്മിനീങ്ങളായ എല്ലാവരും എന്താണ് സ്ഥാപനത്തിൽ സഹായിക്കുക. അള്ളാഹു ആ നിലക്ക് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു ഈ സ്ഥാപനമുള്ള നിലനിർത്തി തരുമാറാളുടെ ഉസ്താദ് എന്നെ കണ്ണു ചിമ്മല്ലോ, ഇനി നമുക്ക് എന്തും ചെയ്യാം എന്ന് ആരും വിചാരിച്ചു പോകരുത്. അതെല്ലാം ഇൻഷാ അള്ളാഹ് അതിന് ബന്ധപ്പെട്ടവർ അതെല്ലാം എന്താണ് ആ കാണിച്ചെങ്കിലും ബന്ധപ്പെട്ടവരും അതിനെതിരായി പ്രവർത്തിച്ചു പോകരുത്. കാരണം ഇനി ഉസ്താദ് ഇല്ലല്ലോ, നമുക്കൊന്നും ചെയ്യാം എന്ന് എനിക്ക് തെറ്റിദ്ധരിച്ചു പോകരുത്. ഉസ്താദ് അവിടെ കിടക്കുന്നു. ഇപ്പം നമ്മൾ എന്താണ് സയ്യിദിയ അവിടെ എന്താണ് അതിൻ്റെ എന്താണ് മെയിൻ ഖലീഫയാണ് ആര്, നമ്മൾ എം എ ഉസ്താദ്. എം എ ഉസ്താദ് ഇവിടെ കിടക്കുന്നു, ബാപ്പ ഒരു സ്ഥലത്ത് കിടക്കുന്നു. പക്ഷേ രണ്ടാളും നിയന്ത്രണം അവിടെ ഉണ്ട്. നിങ്ങൾ എന്ത് കളിച്ചാലും ശരി, അതങ്ങനെ മനസ്സുഹാവും ചെയ്യും. അതുകൊണ്ട് അവരെ ബഹുമാനിച്ച് അവർ എന്താണ് പണ്ഡിതന്മാരെയും അവരെ ഉസ്താദന്മാരെയും അവരെ ദീനിയും അങ്ങനെ ബഹുമാനിച്ച് അന്നേൽക്ക് ദർദ് നേറിയവരാണ്. അത് നമ്മൾ ആദ്യം കരുതണം. അല്ലാതെ ഉസ്താദ് എനിയിൽ നിന്ന് പോയല്ലോ, ഉസ്താദിനെ കാണൂലല്ലോ എന്നുള്ള ചിന്ത നമ്മൾ ഉണ്ടായിപ്പോകരുത്. അത് നമുക്ക് പറ്റിയ ചിന്തയല്ല, അത് ഇബ്ലീസ് ചിന്തയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഞങ്ങളോട് പറയുന്നു, ഉസ്താദ് എങ്ങനെ ഈ സ്ഥാപനം ഉയർത്തിയോ അതേ നിലക്ക് അതിൻ്റെ ഭാരവാഹികൾ ആ നിലക്ക് തന്നെ പോകണം. ആ നിലക്കൻ കഴിയുന്നില്ല എങ്കിൽ ബന്ധപ്പെട്ട ഉസ്താദന്മാർ സയ്യിദന്മാരെല്ലാം ഇവിടെ ഉണ്ട്. അവരെല്ലാം ചോദിച്ച് ആ നിലക്ക് നീങ്ങണം. ഉസ്താദ് എന്താണ് ഉസ്താദിൻ്റെ കണ്ണും ചെന്നത് വരെ ഈ ഉസ്താദ് സ്ഥാപനം ഇവിടെ നിലത്തി തന്നു. ഇനി നിങ്ങളെ ബാധ്യതയാണ്, നമ്മളെ ബാധ്യതയാണ് ഇനി ഇതിന് ഖിയാമത്ത് നാൾ വരെ കൊണ്ടുപോകുക എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹു ഏതെല്ലാം ശത്രുക്കളുണ്ടോ ആ ശത്രുക്കളെല്ലാം അള്ളാഹു എന്താണ് ആ നിലക്ക് ഈ സ്ഥാപനം സ്നേഹിക്കുന്ന ഒരു നില അള്ളാഹു അവർക്ക് കൊടുക്കുമാറാണ്.
കണ്ട് നമ്മളെ സ്ഥാപനത്തിൽ സഹായിച്ച് ക്യാമനാള് വരെ ഇത് നിലനിർത്തി ആ നിലക്ക് എന്നാ പോകാൻ അള്ളാഹു ഭാരവായി കൊടുക്കും. നമ്മൾക്കും അള്ളാഹു തോഫിക്കുകയും മാറാളുടെ ഉസ്താദ് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഉസ്താദ് ഇപ്പോൾ ഞാൻ റൂമിലേക്ക് പോയി, വളരെ പ്രശ്നമാണ്. റൂമിലേക്ക് പോയപ്പോൾ ഉമ്മാനമ്മ വളരെ എന്താണ് ആയിസ്താദ് പോകുമ്പോൾ നമ്മൾ ആരും ഖുഷി ഇവിടെ ഇല്ല. അതെല്ലാം ഞങ്ങൾക്ക് ഉസ്താദ് ഞാൻ എന്താണ് ആ നിലക്ക് തന്നെ ഞാൻ കാണുകയാണ്. എന്താണ് വളരെ ബഹുമാനം ചെയ്യും ചെയ്യുന്നമാരോടുള്ള ബഹുമാനം അതാണ് മക്കളെ. നമ്മൾ എത്ര വലിയ ഹെൽമെൻ്റായിട്ട് കാര്യമില്ല, ബഹുമാനമാണ് നമ്മൾ ബഹുമാന മാനദണ്ഡമാണ് നമ്മളെ ഈമാനാണ്. അതുകൊണ്ട് വേണം, എത്രയോ ഉണ്ട് ബഹുമാനമില്ലെങ്കിൽ ഒന്നുകൂടെ ഇല്ല. അതാണ് ബിലീസിനെ പറ്റിയ അപകടമെല്ലാം ഖിബിർ വന്നുപോയി. ആ ഖിബിർ ഉള്ളപ്പോൾ എല്ലാം നശിച്ചുപോയി, അതേ ഉണ്ടാവാം. അതുകൊണ്ട് ഉസ്താദ് പണ്ഡിതന്മാർ അതുപോലെ കാലിമ്യങ്ങളെല്ലാം പഠിക്കണമെന്നുള്ളൊരു ചിന്ത ഉസ്താദ് ഉണ്ട്, ഉസ്താദ് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ചിന്തയും നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഉസ്താദിൻ്റെ പൊരുത്തകളാൽ കടങ്ങി വിചാരിച്ച് ഉസ്താദിൻ്റെ പൊരുത്തകൾ തട്ടൂല എന്നുള്ള വിചാരിച്ച് പോകരുത്. പൊരുത്തകൾ സമ്പാദിക്കുമെന്നുറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരവസ്ഥ നമ്മളെ വക്കൽ ഉണ്ടായിപ്പോരുത്. ഇബിലീസിൻ്റെ കുതന്ത്രത്തിൽപ്പെട്ടു പോകരുത്. ഉസ്താദന്മാരെല്ലാം വളരെ നിലക്ക് തന്നെ ആ ഉസ്താദ് കാണിച്ച വഴിയിലേക്ക് തന്നെ പോകണം. ഉസ്താദ് കാണിക്കാത്തൊരു വഴിയിലേക്ക് അവരുടെ മക്കളും ആരും നീങ്ങി പോകരുത്. അങ്ങ് പോയാൽ സ്ഥാപനം വളരെ നിലക്കായിരിക്കും ഉണ്ടാവാം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ശ്രദ്ധിന്ന് അള്ളാഹു നമ്മളെ സലാമത്താക്കി തീരുമാറാളുടെ ഇവിടെ ശ്രീനിമാരെല്ലാം നിലക്കുണ്ട്. ഉസ്താദ് എന്നുമുണ്ട്, എനിക്ക് ഒരു സ്ഥലത്തും പോകാനുള്ളതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഉസ്താദിൻ്റെ ഖബർ അള്ളാഹു ദർദ് ഏറ്റിക്കൊടുക്കണം. റഹ്മാനെ നമ്മളെല്ലാവരെയും ഹലാല മുറാദുന്ന് ഹസലാക്കി തരണം റഹ്മാനെ. മാനായ റബ്ബി ഉസ്താദിൻ്റെ ദർദ് നീ ഏറ്റിക്കൊടുക്കണം റഹ്മാൻ. അതുപോലെ നമ്മളെ ബാപ്പാൻ്റെയും അതുപോലെ എന്നെ ഉസ്താദും അതുപോലെ ഫാറൂഖ് തങ്ങളും അതുപോലെ പഴമ്പല ഉസ്താ ഇ കെ ഉസ്താദും കണ്ണി ഉസ്താദ് എല്ലാ ഉസ്താദന്മാരും പി എ ഉസ്താദും അതുപോലെ എ കെ ഉസ്താദും ചിത്താരി ഉസ്താദ് എല്ലാവരുടെ കബറും അള്ളാഹു ദർദ് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരെല്ലാം അന്നിലക്ക് എന്താണ് പല സ്ഥാപനവുമായി ആ ഇൽമുമായുള്ള ബന്ധമുള്ളവരാണ്. ഇൽമുമായി ബന്ധമില്ലാത്തവരെല്ലാവരും അവർ തന്നെ അന്നിലക്കും എന്നാണ് കല്ലബെല്ലാം ശുദ്ധീകരിച്ച് അള്ളാഹുവിനെ പ്രേരിച്ച് ജീവിച്ചതാണ് അവരെല്ലാം. നമ്മളെ കുശിക്ക് നീങ്ങി നമ്മൾ ശരീരത്തിൻ്റെ കുശിക്ക് നീങ്ങിയവരെല്ലാവരും അങ്ങനെ ശരീരത്തിൻ്റെ ഒരു കുശിക്ക് നീങ്ങിയാണെങ്കിൽ ഈ നില അള്ളാഹു ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഖബറുകളെല്ലാം ദർജ അള്ളാഹു ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം ഒരു നോട്ടം ഞങ്ങളെ സ്ഥാപനയിലേക്ക് നീ തരണം റഹ്മാനെ. അവരെ നോട്ടം കൊണ്ട് ഞങ്ങൾ ഈ ദ്വാന വായ്പാക്കള റഹ്മാനെ ക്യാമനാളുകളെ ഈ സ്ഥാപനം നിലനിർത്തി തരണം റഹ്മാനെ. ഈ സ്ഥാപനത്തിന് ആര് സഹായിക്കുന്നു നീ സഹായിച്ചു കൊടുക്കണം റഹ്മാനെ. എത്രയോ അറബികൾ നല്ല നിലക്ക് സഹായിച്ച് അറബികൾ തന്നെ പല കെട്ടിടങ്ങൾക്ക് അതുപോലെ പള്ളികൾ അതിൻ്റെ പ്രതിഫലം ആ അറബികൾക്കെല്ലാം നീ കൊടുക്കണം റഹ്മാനെ. ഉസ്താദിനെ ആ ദർജ ഏറ്റിക്കൊടുക്കണം റഹ്മാൻ. ഉസ്താദിൻ്റെ കാരണം കൊണ്ടാണ് അതൊരു കാരണം ഉസ്താദ് വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ അള്ളാഹു റബ്ബ് എന്താണ് ആ നിലക്ക് അവരെ കൽബിൽ ഇട്ടത് എൻ്റെ പേരിൽ തന്നെ ദീനിയായ കാര്യമാണെന്നോ നടക്കി എന്ന് ഉള്ളത് കൊണ്ടാണ് അള്ളാഹു അന്ന് നിലക്ക് അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് റഹ്മാനായ റബ്ബെ ഞങ്ങളെ എല്ലാവരുടെയും ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ഉസ്താദ് എന്നെ ആഹൃത്തം നീ കൊടുക്കണം റഹ്മാനെ. ഇവിടെ പഠിക്കുന്നു പണ്ഡി താലിമ്യങ്ങൾ ഉസ്താദന്മാരെല്ലാം ഉഹ്റബിയ ആലിമ്യങ്ങളാക്കണം റഹ്മാനെ. പേരിന് വേണ്ടിയോ പ്രസ്റ്റിക്ക് വേണ്ടിയോ പെരുമയ്ക്ക് വേണ്ടിയുള്ള ആലിമ്യാക്കള റഹ്മാനെ. അതുപോലെ നമ്മളെ സാരിയെല്ലാം അന്നലക്കുള്ളതാണ്, അതെല്ലാം അള്ളാഹുവാണ് ഇവിടെ അന്നലക്ക് നിലനിർത്തുന്നത്. അത് ക്യാമനാളുകളെ നിലനിർത്തി ചെയ്യുകയും ചെയ്യും. പക്ഷേ നമ്മൾ എന്താവണം, നമ്മൾക്കത് നിലനിർത്തുമ്പോൾ അതിൻ്റെ ഒരു കൂലിയും അതിൻ്റെ ഒരു നിലയും നമുക്ക് വേണം, നമ്മളത് ഉണ്ടാക്കണം. അതുകൊണ്ട് റഹ്മാനായ റബ്ബെ അതിൻ്റെ ഭാരവാഹികൾക്കെല്ലാം ദീനോടുള്ള ഒരു പൊരുത്തം നീ കൊടുക്കണം റഹ്മാനെ. ദീൻ എതിരായ അവരെ മക്കൾ ഞാക്കല്ല റഹ്മാനെ. റബ്ബെ അവരുടെ മക്കളിൽ നീ ബർക്ക് ചെയ്ത് കൊടുക്കണം റഹ്മാനെ. നീ അമ്മത്തി ചെയ്ത് കൊടുക്കണം റഹ്മാനെ. ആ ഉമ്മാക്ക് സമാധാനം പ്രദാനം ചെയ്ത് കൊടുക്കണം റഹ്മാനെ. ഉസ്താദിൻ്റെ ഭാര്യയ്ക്ക് നീ സമാധാനം പ്രദാനം ചെയ്ത് കൊടുക്കണം റഹ്മാനെ. മനസ്സിൽ റബ്ബെ ആ ശാന്തിയെല്ലാം നീ കൊടുക്കണം റഹ്മാനെ. മരിക്കുമെന്ന് ഉറപ്പാണ്, ജനിച്ചാലും ഒന്ന് മരിക്കുമെന്ന് ഉറപ്പാണ്. അതിലാർക്കും വ്യത്യാസമില്ല, ആർക്കും തർക്കവുമില്ല. അതുകൊണ്ട് റഹ്മാനായ റബ്ബെ എന്നും പലരും എന്താണ് ഇനിയുള്ള പണ്ഡിതന്മാർക്കെല്ലാം നീ ദീർഘായുസ്സും ആഫിയത്തും നീ കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് പല പണ്ഡിതന്മാരും അതുപോലെ സയ്യിദന്മാരെല്ലാം ഇവിടെ ഉണ്ട്, അവർക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും നീ കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബെ ഇങ്ങനെയുള്ള സ്ഥാപനമെല്ലാം നിലനിർത്തി ക്യാമനാള് വരെ അന്നലം നമ്മളെ ഹൽസുന്നത്തുൽ ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങളെല്ലാം ക്യാമനാള് നിലനിർത്തി തരണം റഹ്മാനെ. അതിനുണ്ടാക്കിയവരെല്ലാം ചിലപ്പോൾ മരണപ്പെട്ടു പോകും, പക്ഷേ എങ്കിലും നിൻ്റെ വക്കലാണ് റബ്ബെ. ഇത് നല്ലൊരു ഉയർ എന്താണ് ആ ക്യാമനാള് വരെ ഇന്നത്തെ പ്രശ്നം എല്ലാം പ്രശ്നം
എൻ്റെ പേര് ഒരു കെട്ടിടണ്ടാക്കി നിൽക്കുന്നതല്ല പറയുന്നത്, എൽമിന് പഠിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രകാശം പഠിക്കുന്ന ഒരു സ്ഥാപനമായി എന്ന നിലക്കാണ് ഞാൻ പറയുന്നത്. എല്ലാ പേരിനോ പ്രശ്നിക്കോ നാട്ടിൻ്റെ പേരേക്കാണോ അല്ല. അതുകൊണ്ട് റഹ്മാനായ റബ്ബെ, ആ നില ഖിയാമനാൾ വരെ ഉസ്താദ് സന്തോഷത്തോടുകൂടി കാണാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ, നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അവരെ ഞങ്ങളെല്ലാം എൻ്റെ ജന്നാത്തുൽ ഫിർദൂസ് നികളത്തണം റഹ്മാനെ. ജഹന്നം നരകിട്ടിട്ട് അവരെയും ഞങ്ങൾ നീ കരിക്കല്ല റഹ്മാനെ. ഹബീബിൻ്റെ തിർക്കൈ കൊണ്ട് ഹൗദുൽ കോഴ്സ് കുടിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് ചെയ്യാം റഹ്മാനെ. ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണം റഹ്മാനെ. ഇനിയുള്ള മാരകമായ രോഗത്തിൽ നിന്നെല്ലാം ഞങ്ങൾ ഉസ്താദന്മാർ സയ്യിദന്മാർ ക്യാമെന്നവരായിരുന്ന ഉമ്മത്തിമാരെല്ലാം നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. മാരകമായ രോഗത്തിൽ നിന്ന് ഞങ്ങൾ ദുനിയാവിൽ നിന്ന് ശിക്ഷിക്കല്ല റഹ്മാനെ. റബ്ബേ, നീ ദുനിയാവിൽ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ക്ഷമിക്കാനുള്ള ശ്രമ തരുകയും അതുപോലെ അതോടുകൂടി ഞങ്ങളെ ഈമാൻ സലാമത്താവാൻ വേണ്ടി നീ റബ്ബേ ഞങ്ങൾക്ക് അന്നല നീ ആക്കി തരണം റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങളെല്ലാ ദോഷങ്ങൾ ഈ ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹ് മാരകമായ രോഗം തന്നു ചിലപ്പോൾ അള്ളാഹ് ശിക്ഷിച്ചിരുന്നു വരും, അത് ക്ഷമിക്കാനും റബ്ബെ അതോടുകൂടി തന്നെ ആ രോഗത്തോടുകൂടി ഞങ്ങളെ ദോഷങ്ങളെല്ലാം നീ പുറത്ത് മാഫാക്കി തരണം റഹ്മാനെ. ആ ഉസ്താദ് മരിച്ചവർക്കെല്ലാം ദോഷങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബി, ജീവിതത്തിൽ വല്ല തെറ്റുകളോ കുറ്റങ്ങളോ ചെയ്തു പോയിട്ടെങ്കിൽ നീ പുറത്ത് മാഫാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞമ്മളെല്ലാം എൻ്റെ ജന്നാത്തിൽ ഫിർദൗസ് നീ കടത്തണം റഹ്മാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ وفي الآخرة يا سلطان وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. آرم فوغرد پرشنا مند أدو والغلا فندد مارا اللام سمسار کرند سيدة مارا اللي إنم بانا ننك يترين ذكر جلال نعرم برولك نوري جلال پرشنا اللي بنا استاذ مارا اللام بوي اللي